നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം. നിങ്ങളുടെ ഒരുമാതിരി എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമിതവണ്ണം ആണെന്ന് പറയാൻ സാധിക്കും. ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥ, അതേപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കാത്ത അവസ്ഥ, അതേപോലെ തന്നെ പല സ്ത്രീകൾക്കും ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് നയിക്കാനായി ഈ അമിതവണ്ണം ഒരു കാരണമാണ്. മോഡേൺ അസ്ട്രോളജിയിൽ വളരെയധികം പ്രാധാന്യമുള്ള മെഡിക്കൽ അസ്ട്രോളജി, ഇതിൽ അമിതവണ്ണവും അതേപോലെ തന്നെ രോഗങ്ങളും കുറയ്ക്കാൻ ഓരോ നക്ഷത്രക്കാർക്കും കഴിക്കാവുന്ന ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ലാത്തവയും പറയുന്നുണ്ട്. ഇത് പാലിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ അമിതവണ്ണവും രോഗങ്ങളും മാറുന്നതിന് സഹായകരമാകുന്നതായിരിക്കും. മെഡിക്കൽ അസ്ട്രോളജിയിൽ 4 അടിസ്ഥാന സ്വഭാവങ്ങളായി നക്ഷത്രങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമതായി അഗ്നിയും, രണ്ടാമതായി ഭൂമിയും, മൂന്നാമതായി വായുവും, നാലാമതും അവസാനവുമായി ജലവുമായാണ് കണക്കാക്കിയിരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിക്കും എന്ന പ്രതീക്ഷയോടെ നേരെ വിഷയത്തിലേക്ക് കടക്കാം. വിഷയത്തെപ്പറ്റി സംശയമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഉടൻ മറുപടി തരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആദ്യത്തെ ഗണമായ അഗ്നി, അഗ്നിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ. അശ്വതി, ഭരണി, കാർത്തിക, മകം, പൂരം, ഉത്രം, മൂലം, പൂരാടം, ഉത്രാടം എന്നിവയാണ് അഗ്നി എന്ന ഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം മൂൺ ബേസ്ഡ് ഡയറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. മുകളിൽ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കഴിക്കാവുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ഇവർക്ക് കഴിക്കാവുന്ന ആഹാരങ്ങൾ എന്ന് പറയുന്നത് ധാന്യങ്ങൾ, അതേപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതേപോലെ പഴവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ ഇലകൾ, അതേപോലെ തൈര്, മോര്, സുഗന്ധവ്യഞ്ജനങ്ങൾ, വേവിച്ച പച്ചക്കറികൾ, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ മത്സ്യം കഴിക്കുന്നവരാണെങ്കിൽ ചെറുമത്സ്യങ്ങൾ കഴിക്കാം. ചായ, കാപ്പി എന്നിവ കുടിക്കുന്നവർക്ക് മധുരം ചേർക്കാതെ ആകാം. അതേപോലെ തന്നെ ശുദ്ധജലം ധാരാളമായി കുടിക്കാൻ ശ്രമിക്കുക. മൂൺ ബേസ്ഡ് ഡയറ്റ് മുകളിൽ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഇനി കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. എരിവുള്ള ആഹാര സാധനങ്ങൾ, അമിതമായ മധുരമുള്ള ആഹാര സാധനങ്ങൾ, മാംസം, തൈരും മോരും കൂടാതെയുള്ള പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കണം. അതേപോലെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് തണുത്ത ഭക്ഷണങ്ങൾ. ഇവയാണ് ഇവർക്ക് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ. ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് സ്വാഭാവികമായ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കലോറി കത്തിച്ച് കളയാൻ സഹായിക്കുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിലേക്ക് നാരങ്ങയും തേനും ചേർത്ത് കുടിക്കുന്നത് ശീലമാക്കുക. ഇത് നിങ്ങളുടെ മെറ്റാബോളിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം മികച്ചതാക്കി മാറ്റും. ഇതുകൂടാതെ ധാരാളം ജ്യൂസുകൾ കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ ഊർജത്തിൻ്റെ അളവ് കുറയാതിരിക്കാൻ സഹായകരമാകുന്നതാണ്. അതുപോലെ തന്നെ വിശപ്പും വളരെയധികം കുറയുന്നതായി കാണാൻ സാധിക്കും. വളരെ മിതമായി വേണം ആഹാരം കഴിക്കാൻ. അതേപോലെ കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല. കഴിക്കുന്നതിന് മുമ്പോ കഴിച്ചതിന് ശേഷമോ വെള്ളം കുടിക്കാവുന്നതാണ്. കൃത്യമായ സമയക്രമം പാലിച്ച് വേണം ആഹാരങ്ങൾ കഴിക്കാൻ. ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദിവസേന വ്യായാമവും പതിവാക്കുക. ഉറപ്പായും 3 മാസം കൊണ്ട് അമിതവണ്ണം കുറഞ്ഞിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.
നാളെ പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.